നമസ്കാരം കേരളത്തിലെ കോൺഗ്രസ്സുകാരോടാണ് കഴിഞ്ഞ അഞ്ച് വർഷക്കാലം രമേശ് ചെന്നിത്തല എന്ത് ചെയ്യുമായിരുന്നു ഇവിടെ ലളിതമായിട്ട് പറഞ്ഞാൽ ചില വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ എന്തെങ്കിലും നിയമമോ ബില്ലോ ഒക്കെ പാസ്സാക്കി കൊണ്ടുവരുമ്പോൾ അതിനെതിരെ എന്ന രീതിയിൽ പിണറായി വിജയൻ്റെ സർക്കാർ ഓരോ പ്രമേയം നിയമസഭയിലേക്ക് കൊണ്ടുവരുമ്പോൾ അതിനെ കണ്ണടച്ച് പിന്താങ്ങുന്ന പരിപാടിയായിരുന്നു ഈ പ്രതിപക്ഷ നേതാവായിരുന്ന അഞ്ച് വർഷവും രമേശ് ചെന്നിത്തല ചെയ്തത് ശരിയല്ലേ ഒന്ന് ആലോചിച്ച് നോക്കുക എത്ര പ്രമേയം എത്ര പ്രമേയങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടയിൽ പിണറായി വിജയൻ്റെ സർക്കാർ ഇതെല്ലാം നടക്കില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഓരോ തവണയും പ്രമേയം കൊണ്ടുവന്നത് അത് ചില വോട്ട് വാങ്ങുകാരെ സുഖിപ്പിക്കാൻ വേണ്ടി മാത്രമാണെന്ന് ഏവർക്കും അറിയാം അതിനെല്ലാം കൂട്ടുനിന്നത് രമേശ് ചെന്നിത്തലയാണ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു നല്ല വൃത്തിയായിട്ട് കോൺഗ്രസ് തോറ്റു അതിനുശേഷം ചെന്നിത്തല പ്രതിപക്ഷ നിന്ന് മാറ്റപ്പെട്ടു പകരം വി ഡി സതീശൻ വന്നു എന്നിട്ടോ എന്നിട്ട് എന്തെങ്കിലും മാറ്റമുണ്ടോ വി ഡി സതീശൻ എന്താ കഴിഞ്ഞ ദിവസം ചെയ്തത് പിണറായി വിജയൻ ഇതേപോലെ തന്നെ കുറച്ച് ആളുകളെ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ട് ലക്ഷദ്വീപിൻ്റെ പേരിൽ ലക്ഷദ്വീപിൽ തെങ്ങിന് മരുന്നടിച്ചതിൻ്റെ പേരിൽ ഒരു പ്രമേയം കൊണ്ടുവന്നു അതിനെ നൂറ് ശതമാനോ പിന്താങ്ങയല്ലേ വി ഡി സതീശൻ ചെയ്തത് എന്ത് വ്യത്യാസമാണ് ആ മുന്നണിക്ക് യു ഡി എഫ് എന്ന മുന്നണിക്ക് രമ രമേശ് ചെന്നിത്തല മാറി വി ഡി വി സതീശൻ വന്നപ്പോൾ എന്ത് പോസിറ്റീവായിട്ടുള്ള വ്യത്യാസമാണ് ആ മുന്നണിക്ക് ഉണ്ടായത് എന്തെങ്കിലും ഉണ്ടായോ പിണറായി വിജയൻ എന്താണ് ചെയ്യുന്നത് എന്ന് പിണറായി വിജയന് വ്യക്തമായിട്ടറിയാം അദ്ദേഹം ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും അദ്ദേഹം വ്യക്തമായും അതിൻ്റെ നേട്ടം കൊയ്യാറുമുണ്ട് അദ്ദേഹത്തിന് അറിയാം ഏറ്റവും എളുപ്പം പറ്റിക്കാൻ പറ്റുന്ന കുറച്ച് ജനവിഭാഗങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ടെന്ന് അവരെ കൃത്യമായ ഇടവേളകളിൽ അദ്ദേഹം പറ്റിക്കാറുമുണ്ട് അത് ഗാസയുടെ പേരിലും പലസ്തീൻ്റെ പേരിലും സിഐയുടെ പേരിലും കർഷക ബില്ലിൻ്റെ പേരിലും ഒക്കെ പിന്നെയുണ്ട് മുത്തലാഖ് നിരോധന ബില്ല് അങ്ങനെ പലതുണ്ട് ഇനി വരാൻ പോകുന്ന എൻ ആർ സി യൂണിഫോം സിവിൽ കോഡ് അങ്ങനെ നിരവധി ബില്ലുകൾ ഇനി വരാൻ പോകുന്നുണ്ട് ഈ സമയങ്ങളിലെല്ലാം അദ്ദേഹം കൃത്യമായും ഇതേപോലെ തന്നെ ഒരു ഗുണവും ഇല്ലാത്ത പ്രമേയം കൊണ്ടുവരും അതിന് യാതൊന്നും അതായത് കേരള നിയമസഭ പാസ്സാക്കുന്ന ഒരു പ്രമേയത്തിന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ യാതൊരു ചലനവും ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് നൂറ് ശതമാനം ഉറപ്പോ കൂടി തന്നെയാണ് പിണറായി വിജയൻ ഓരോ ഇടവേളകളിലും ഇതേപോലെ പ്രമേയമായിട്ട് വരുന്നത് പക്ഷേ ഈ പേക്കോത്തിന് നിന്നു കൊടുക്കുകയാണ് ഓരോ തവണയും യു ഡി എഫിൻ്റെ നേതാക്കൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെയാണ് രമേശ് ചെന്നിത്തലയും ചെയ്തത് ഒരു മാറ്റവും ഇല്ല വി ഡി സതീശിനും അതിൻ്റെ പുറകെ തന്നെയാണ് യു ഡി എഫിൽ അതിൻ്റെ പ്രതിപക്ഷ സ്ഥാനത്തിൻ്റെ ആളും പേരും മാത്രമേ മാറുന്നുള്ളൂ അവരുടെ ശൈലി അവർ മാറ്റാൻ ഉദ്ദേശിച്ചിട്ടേ ഇല്ല ഇതിനെയൊക്കെ കൊണ്ടുപോയി ഇടുക്കി കൊണ്ടുപോയിട്ട് അവിടുത്തെ ഹൈ വോൾട്ടേജിൽ കറണ്ട് അടിപ്പിച്ചാൽ പോലും വെളിവ് വീഴും എന്ന് തോന്നിയില്ല ഇതിൻ്റെയൊക്കെ അതായത് ഇവർ ഈ പിണറായി വിജയൻ ചെയ്യുന്ന ഓരോ കാര്യത്തിനും കൂട്ടുനിന്ന് നിയമസഭയെ അത് അത് അതിനുള്ള വേദിയാക്കിയിട്ട് പിണറായി വിജയൻ രാഷ്ട്രീയമായിട്ട് അതിൻ്റെ നേട്ടം കൊയ്യുമ്പോൾ അവർക്ക് ആ നേട്ടം കൊയ്യാനുള്ള ചട്ടുകമായി മാറി നിന്ന് കൊടുക്കുകയാണ് യു ഡി എഫിലെ ഓരോ നേതാക്കളും അത് രമേശ് ചെന്നിത്തലയാവട്ടെ വി ഡി സതീശനാവട്ടെ അതിൻ്റെ ഒപ്പം തുള്ളാൻ ഇന്നലെ പി ടി തോമസിനെ പോലെയുള്ളവരൊക്കെ ഉണ്ടായിരുന്നു എത്ര വലിയ രാജ്യവിരുദ്ധ പ്രസ്താവനയാണ് പി ടി തോമസ് ഇന്നലെ നടത്തിയത് അതായത് ചൈന ടിബറ്റിൽ കടന്നു കയറുന്ന പോലെയാണത്രേ ഇന്ത്യ ലക്ഷദ്വീപിൽ കടന്നു കയറുന്നത് ലക്ഷദ്വീപ് വേറൊരു രാജ്യമാണ് എന്നെന്തോ മറ്റോ ആണ് പി ടി തോമസ് വിചാരിച്ചിരിക്കുന്നത് എത്ര കടുത്ത രാജ്യവിരുദ്ധ പ്രസ്താവനയായിരുന്നു എന്ന് നോക്കുക എന്നിട്ടും ഇത് പറഞ്ഞു കഴിഞ്ഞ് ഇത്രയും സമയമായിട്ടും എം എൽ എ സ്ഥാനത്ത് പി ടി തോമസ് ഇരിപ്പുണ്ട് എന്നതാണ് ഏറ്റവും വലിയ അത്ഭുതം വെബ് ഡെസ്ക് തത്ത്വമിന്യൂസ്